നമസ്കാരം, ഞാൻ സുമൻ കുമാറാണ്. സൈആർട്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടൂള് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഷേപ്പ് ബിൽഡർ ടൂൾ. അപ്പോൾ ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ, ഞാനിവിടെ പെൻ ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ ഷേപ്പ് വരച്ചു. അതാണ് പെൻസിലിൻ്റെ ഈ ഒരു ഷേപ്പ്. ഈ ഷേപ്പ് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ അതാണ് ഇവിടെ റെഡ് അതേപോലെ തന്നെ പിക്ക് ആയി ഫില്ലായി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഏരിയ അതേപോലെ റെഡും ബ്ലാക്കും ഫില്ല് മാറിയിട്ട് എനിക്കിതേപോലെ കട്ടായി മാറാൻ വേണ്ടിയാണ് ഷേപ്പ് ബിൽഡർ ടൂള് ഉപയോഗിക്കുന്നത്. അതിന് ഞാനിത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇത് അവിടെ സെലക്ട് ചെയ്യുന്നുണ്ടോ, ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അത്രയും കട്ടായിപ്പോയി. എന്നാൽ ബാക്കിൽ കിടന്ന റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും സെലക്ഷൻ കട്ടായി ഇതിലേക്ക് സെറ്റായി, കണ്ടോ. ഇനി ഞാനെടുത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത്ര ഏരിയ കട്ടായിട്ട് നമുക്ക് മാറി. അതാണ് ഷേപ്പ് ബിൽഡർ ടൂൾ എന്ന് പറയുന്നത്. ഷേപ്പ് ബിൽഡർ ടൂളിനകത്ത് ലൈവ് പെയിൻറ്റ് ബക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സെൻറ്ററിൽ ഒരു കളറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും കളർ ഇപ്പോൾ റെഡ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നോക്കി സെൻറ്ററിൽ കിടക്കുന്ന കളർ ഏതാണ്, റെഡ്, കണ്ടോ. അപ്പം നമ്മളിവിടെ സ്വാച്ചസിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ സ്വാച്ചസ് അറിയാമല്ലോ, അല്ലെങ്കിൽ വിൻഡോയിൽ പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാച്ചസ് കിട്ടും. ഇപ്പം റെഡ് കഴിഞ്ഞാൽ അടുത്ത എന്താണ്, യെല്ലോ ആണ്. നമ്മൾ ടൂളിനകത്തൊക്കെ റെഡ് കഴിഞ്ഞാൽ അല്ല, തിരിച്ച് ഇപ്പുറ സൈഡ് എന്താണ്, ബ്ലാക്ക്. ഞാൻ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തത് ഗ്രീനായി, കണ്ടോ. നമ്മൾ ടൂളിനകത്ത് ഗ്രീനായി, മെയിൻ പോർഷൻ യെല്ലോ ആയി, മെയിൻ ഗ്രീനായി, അടുത്തത് സിയൻ കളറായി. ഇപ്പം ഞാനിവിടെ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനാണ്. അപ്പോൾ അടുത്ത കളർ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്ത്, കണ്ടോ. ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന പോർഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലൈവ് പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് കളർ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അപ്പോൾ ലൈവ് പെയിൻറ്റ് ബക്കറ്റിൻ്റെ ഉപയോഗം മനസ്സിലായി കാണുമല്ലോ. അതേപോലെ ലൈവ് പെയിൻറ്റ് സെലക്ഷൻ, ഇപ്പോൾ ഞാൻ ലൈവ് പെയിൻറ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇതൊരു സെലക്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് കൊണ്ട്, കണ്ടോ, ലൈവ് പെയിൻറ്റ് സെലക്ഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വരച്ചിട്ട് ലൈവ് പെയിൻറ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പോർഷണൽസ് എല്ലാം അതിപ്പോൾ ഇത് സെലക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഓരോ ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ലൈവ് പെയിൻറ്റ് സെലക്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഷേപ്പ് ഇങ്ങോട്ട് മാറ്റി. അടുത്തതെന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് ടൂൾ, പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ. അപ്പോൾ നോക്കെ, ഒരു ഗ്രിഡ് ഓൾറെഡി അവിടെ സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്, പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഷേപ്പ് ഇപ്പോൾ ഓൾറെഡി ഈ ഏരിയ ആണ് സെലക്ട് ആയിരിക്കുന്നത്, അതറിയാൻ വേണ്ടി ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂളുണ്ട്, പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂള്. അപ്പോൾ ഞാനിതാണ് ഇവിടെ ഒരു ചെറിയൊരു പെർസ്പെക്റ്റീവിൻ്റെ ഒരു 3D ക്യൂബ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയ ആണ് സെലക്ട് ആയിരിക്കുന്നത്. ബോട്ടം ഏരിയയാണ് സെലക്ട് ചെയ്യുന്നത്, ബോട്ടത്തിൻ്റെ ഏരിയ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ലെഫ്റ്റ് സൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാനിവിടെ വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ടൂളിനകത്ത് ഒരു ചെറിയൊരു ആരോ അങ്ങോട്ടുണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക്, കണ്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ ഉണ്ടോ ആ ഷേപ്പ് പോകുന്നത് ആ രീതിയിൽ. അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വരച്ച എനിക്ക് ആ ഒരു 3D രൂപത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ടൂളിൻ്റെ ഈ ടൂളിൽ പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വേറെ ഏതെങ്കിലും കളർ ഉപയോഗിച്ച് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, കണ്ടോ, ഈ 3D രൂപത്തിലേക്ക് വരും. അത് ബോട്ടമാണ് വേണ്ടതെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കളർ കൊടുത്തിട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ബോട്ടം, കണ്ടോ. അപ്പോൾ നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂ വെച്ച് നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, നമുക്ക് പെർസ്പെക്റ്റീവ് ടൂളിൽ നമ്മൾ ഒബ്ജക്റ്റ് ഒരു ഷേപ്പ് നമ്മൾ വരച്ചു, റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ല, നമ്മൾ കറക്റ്റ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കറക്റ്റ് പെർസ്പെക്റ്റീവിൽ വന്നു. നമുക്കൊരു ടെക്സ്റ്റിനെ എങ്ങനെ ആഡ് ചെയ്യാം, ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു, ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു സൈ ആർട്സ് എന്ന് ടൈപ്പ് ചെയ്തു. സൈഡ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഞാൻ ടെക്സ്റ്റിനെ ലാർജ് ചെയ്യുകയാണ്. നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ്, ഒരു കോപ്പി എടുത്ത് വെച്ചേക്കാം. നമുക്ക് ആൾട്ട് പ്രസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പി കിട്ടും. അതിനുശേഷം നമുക്ക് ഗ്രിഡ് ഏതാണ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിനകത്ത് പോയിട്ട് പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എടുക്കുക. ജസ്റ്റ് ഈ ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എവിടേക്ക് വരും, നമ്മുടെ ഗ്രിഡിലേക്ക് ആഡായി വരും. ജസ്റ്റ് നമുക്ക് അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ഇനി റൈറ്റ് സൈഡിലേക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ സെലക്ഷൻ കൊടുക്കുന്നു. ഏത് ടൂൾ വെച്ച്, നമ്മുടെ
സ്പെസിഫൈ ഗ്രിഡ് ടൂൾ വെച്ച് റൈറ്റ് സൈഡ് സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ കളർ തന്നെ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിന് ശേഷം ഗ്രിഡ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക്, കണ്ടോ. അപ്പോൾ നമുക്ക് പെർസ്പെക്റ്റീവ് ടൂൾ ഉപയോഗിച്ച്, ഗ്രിഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് മെഷ് ടൂളാണ്. മെഷ് ടൂൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ഷേപ്പ് വരച്ചു, ഞാനിപ്പോൾ ജസ്റ്റ് കളർ ഫില്ല് ഷേപ്പ് വരച്ചു. മെഷ് ടൂൾ എടുത്ത് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്യാണ്. ഓക്കെ, ക്രോസിൻ ലൈനെ ഇപ്പോൾ ഞാൻ സെലക്ഷൻ സെൻറ്ററിലാണ്, ഞാൻ ജസ്റ്റ് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷനിൽ മാത്രമേ എത്തുള്ളൂ. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, അവിടെ വന്നു ആ പോർഷനിൽ ഞാൻ വേറെ ഏതെങ്കിലും കളർ ഫില്ല് ചെയ്യുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും കളർ സെറ്റ് ചെയ്യുന്നു, വീണ്ടും സെലക്ട് ചെയ്യുന്നു, അടുത്ത കളർ സെറ്റ് ചെയ്യുന്നു, കണ്ടോ. ഇതാണ് മെഷ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം, കണ്ടോ. നമുക്കിവിടെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് മെഷ് ടൂൾ എന്ന് പറയുന്നത്. മെഷ് ടൂളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉണ്ട്, അത് പിന്നീട് നമുക്ക് പഠിക്കാൻ പറഞ്ഞിരുന്നതായിരിക്കും. അടുത്ത വരുന്നത് ഗ്രേഡിയൻറ്റ് ടൂള്. ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ഷേപ്പ്സ് വരച്ചു. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്തിട്ട് ഫോട്ടോഷോപ്പിലാണോ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയൻറ്റ് വർക്ക് ചെയ്യത്തില്ല. പകരം നമ്മളിവിടെ ഗ്രേഡിയൻറ്റ് എന്ന് വെച്ചാൽ വിൻഡോയിൽ പോയതിന് ശേഷം നമ്മുടെ ഗ്രേഡിയൻറ്റ് എടുക്കുക. ഗ്രേഡിയൻറ്റ് എടുക്കുമ്പോൾ ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ ഓപ്ഷൻ പാനൽ വരും, അവിടെ പോയിട്ട് ഞാനത് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് ഗ്രേഡിയൻറ്റ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് തന്നെ വരച്ചു കൊടുക്കും. ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്കതിലും കളറ് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് രണ്ട് പോയിന്റുകളുണ്ട്, കണ്ടോ. ജസ്റ്റ് ഗ്രേഡിയൻ്റ് സ്ലൈഡർ എന്ന് പറയും. ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കളർ സ്വാച്ചസ് ഐ കളർ പിക്കർ കളർ പിക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഓൾറെഡി വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ലൈഡറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ യെല്ലോ കളർ സെലക്ട് ചെയ്താൽ കണ്ടോ, എനിക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാച്ചസ് പോയിട്ട് ഞാൻ ഏതെങ്കിലും കളർ എനിക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കും, കണ്ടോ. അപ്പോൾ എനിക്കിവിടെ റേഡിയൽ ആക്കാം. ഇപ്പോൾ റേഡിയൽ ഷേപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ നമുക്കിവിടെ ഗ്രേഡിയൻറ്റിനെ എഡിറ്റ് ചെയ്യാം. ഒരേ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കുമ്പോൾ ആദ്യമേ അത് വർക്ക് ചെയ്യത്തില്ല. ഗ്രേഡിയൻറ്റ് പാനലിൽ പോയിട്ട് ഗ്രേഡിയൻറ്റ് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഗ്രേഡിയൻറ്റ് ഇവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഐഡ്രോപ്പർ ടൂൾ. ജസ്റ്റ് എന്താ ചെയ്യുക, കളർ പിക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഐഡ്രോപ്പർ ടൂൾ. പിന്നെ വരുന്നത് ബ്ലെൻഡ് ടൂൾ. ബ്ലെൻഡ് ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു ഷേപ്പ്സ് ഇപ്പം ഗ്രേഡിയൻറ്റ് കളർ മാറ്റിയിട്ട് ജസ്റ്റ് സോളിഡ് ആയിട്ടുള്ള കളർ അടിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഷേപ്പ്സ് ഒരു സ്റ്റാർ എടുക്കാം. അവിടെ നമ്മൾ സ്വാച്ചസിൽ പോയതിന് ശേഷം ഞാനൊരു പച്ച കളർ കൊടുക്കാം. ഓക്കെ, ഇനി ബ്ലെൻഡ് ടൂൾ എടുത്തതിന് ശേഷം ഞാൻ ഈ സ്റ്റാർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ റെഡിലേക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം കണ്ടതാ, എനിക്ക് റെഡിൽ നിന്ന് ഈ സ്റ്റാറിലേക്ക് ഒരു ബ്ലെൻഡ് ഒരു ചെറിയ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് കളറ് ഷേപ്പും ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ടൂൾസിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസിങ് അവിടെ ഞാൻ സ്പെസിഫൈഡ് സ്റ്റെപ്സ് കൊടുത്തിട്ട് എനിക്കൊരു 50 എണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ 50 എണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ പ്രിവ്യൂ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഷേപ്പ്. ഇനി ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഞാനിത് ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കുകയാണെങ്കിൽ ആ കളറ് സെറ്റായിട്ട് വരും. ജസ്റ്റ് ഞാൻ പോയിൻ്റൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചായിരിക്കും ആ ഷേപ്പ്സ് ചേഞ്ച് ആവുന്നത്, കണ്ടോ. ഡയറക്റ്റ് സെലക്ഷൻ നമ്മളെ സെലക്ഷൻ ടൂൾ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഏരിയ റൊട്ടേറ്റ് ആയി വരും. അപ്പോൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാം കൂടെ പോകും. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഞാൻ സ്റ്റാറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാർ സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെങ്കിലും ഒരു ബ്ലെൻഡ് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ബ്ലെൻഡ് ടൂൾ. അത് കഴിഞ്ഞ് വരുന്നതാണ് സ്പ്രെയർ ടൂൾ, സിമ്പിൾ സ്പ്രെയർ ടൂൾ. ഇവിടെ സ്പ്രെയർ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് പ്ലീസ് സെലക്ട് സിമ്പിൾ ഫ്രം ദ സിമ്പിൾ പാനൽ ഫസ്റ്റ്. സിമ്പിൾസ് എന്ന് പറയുന്നത് നമുക്കിവിടെ സിമ്പിൾസ് കിടപ്പുണ്ടതാണ്. ഇവിടെ സിമ്പിൾ ഏതെങ്കിലും ഒരു സിമ്പിൾ എടുക്കുക, ജസ്റ്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് മാറ്റും, കണ്ടോ. ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ഷിഫ്റ്റർ, ഇതൊന്നും വലിയ ഉപയോഗമൊന്നുമില്ല എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. സിമ്പിൾ സ്ക്രൗച്ചർ, കണ്ടോ, സിമ്പിൾ സൈസർ,
അതിന് സിമ്പൽ സ്പിന്നർ തിരിച്ച് കണ്ട ആരോ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സിമ്പിൾ സ്റ്റെയിനർ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതിന് സിമ്പിൾ സ്ക്രീനർ ഒപ്പാസിറ്റി കുറയ്ക്കുന്നു. അതിന് സിമ്പിൾ സ്റ്റൈലർ, സ്റ്റൈലർ പറയുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റൈൽ പാനൽ ഫസ്റ്റ്. ഇപ്പോൾ സ്റ്റൈൽ പാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വിൻഡോയിൽ പോയിട്ട് നമ്മുടെ സ്റ്റൈൽ പാനൽ, സ്റ്റൈൽ പാനൽ എവിടെ പോയി, ഗ്രാഫിക്സ് സ്റ്റൈൽ, ഓക്കെ ഇതവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിക്സ് ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ടൂളുകളുടെ ഉപയോഗം എന്താണെന്ന് പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. അപ്പം ഇത്രയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി വരും ക്ലാസ്സുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ.